നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ചില മാധ്യമങ്ങൾ, അതിൽ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെയുണ്ട്, വാർത്തകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചില വാർത്തകൾ കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കാനാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അങ്ങനെയൊരു വാർത്ത, അങ്ങനെയൊരു സംഭവം കഴിഞ്ഞ ആഴ്ചയുണ്ടായത് മാധ്യമങ്ങളിലൊന്നും കാര്യമായ ചർച്ചയായിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ഇന്ന് ഇവിടെ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഏതാനും മാസങ്ങൾ മുമ്പ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ കാര്യമായ ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ രാജ്യത്തെ വിവിധ നഗരങ്ങളിലും തലസ്ഥാന നഗരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധവും ആ എതിർപ്പും രാജ്യവിരുദ്ധ ശക്തികൾ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അതിനൊരു മറയായി ഉപയോഗിച്ചു എന്നുള്ള ആരോപണം ശക്തമാണ്. തീർച്ചയായും രാജ്യവിരുദ്ധ ശക്തികൾ, പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ ISI പോലെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുന്ന, ഏജൻസികളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്ന ഇവിടുത്തെ ചില സംഘടനകളും വ്യക്തികളുമൊക്കെ രാജ്യത്ത് നടക്കുന്ന, ജനാധിപത്യ രീതിയിൽ ഇവിടെ നടന്ന ഒരു പ്രക്ഷോഭത്തെ ഈ രാജ്യം കുട്ടിച്ചോറാക്കാനുള്ള ഒരു മറയായി ഉപയോഗിച്ചു എന്ന് തന്നെയാണ്, ആ ആരോപണം സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. ഇത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു അറസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലുണ്ടായി. ഡൽഹിയിലെ ഓഖ്ല മേഖലയിൽ നിന്ന് കാശ്മീരി ദമ്പതികളെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത്. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തെ തുടർന്നാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ജഹാൻ സേബ് സാമി, അയാളുടെ ഭാര്യ ഹിന്ദ ബഷീർ എന്നീ രണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ശ്രീനഗർ സ്വദേശികളാണ്, കുറേ കാലമായി ഡൽഹിയിൽ താമസിക്കുന്നു. ഇവർ പൗരത്വ ഭേദഗതി പ്രക്ഷോഭത്തിലും മറ്റു കാര്യത്തിലും ഒക്കെ ഇവരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങളെ സംബന്ധിച്ച ഒരു ഖനിയാണ് ഈ ദമ്പതികളെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഈ രണ്ടു പേർക്കും ഡൽഹിയിൽ ചില PFI അംഗങ്ങളുമായി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അംഗങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു. ഇവർ ചില പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFI അംഗങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഡൽഹിയിലെ തന്നെ ത്രിലോക്പുരിയിൽ നിന്ന് ചിലരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പക്ഷേ ഇതിലൊക്കെ അപ്പുറം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഈ ദമ്പതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ ഒന്നൊന്നായി ഒന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം, ഇവർക്ക് ISIK എന്ന ഭീകര സംഘടന, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഖോറസാൻ പ്രോവിൻസിൽ പ്രവർത്തിക്കുന്ന, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖോറസാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടനയുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്നത്. ISI ഖോറാനിനെ കുറിച്ച് നമ്മൾ നേരത്തെയും തത്വമയി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. IS തീർന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന ഇല്ലാതായി എന്നൊക്കെ പലരും പറയുമ്പോഴും അത് ശരിയല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖോറാസാൻ എന്ന പേരിൽ ഖോറാസാൻ പ്രോവിൻസ്, ഖോറാസാൻ പ്രവിശ്യ, അഫ്ഗാനിസ്ഥാനിലെ ഖോറാസാൻ പ്രവിശ്യ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് വളരെ ശക്തമായി തന്നെ തുടരുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ സംഘടനയിൽ ചേരാനാണ് കേരളത്തിൽ നിന്നുള്ളവർ പോയത്. കാശ്മീരിൽ നിന്നുള്ള നിരവധി യുവാക്കളും ഈ സംഘടനയിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ ദമ്പതികളുടെ അറസ്റ്റോടുകൂടി ഇപ്പോൾ വെളിവായിട്ടുണ്ട്. ഈ സംഘടനയാണ് ഇപ്പോൾ കാശ്മീരിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നതും എന്നുള്ളത് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായി അറിയാം. ഈ സംഘടനയുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് ഈ ദമ്പതികൾ. ഇവർക്ക് ഹുഫൈസ അൽ ബാക്കിസ്ഥാനി എന്ന ഒരു ഭീകര നേതാവുമായി നേരിട്ട് ബന്ധമുണ്ട്. ഈ ബാക്കിസ്ഥാനി എന്ന് പറയുന്നയാൾ ഈ ISKയുടെ പാകിസ്ഥാനിലെ കമാൻഡറാണ്, ചീഫ് കമാൻഡറാണ്. ഇയാളുമായിട്ടാണ് ഇവർക്ക് നേരിട്ട് ബന്ധം. ആ ബന്ധത്തിലൂടെയാണ് ഇവർ ISK എന്ന സംഘടനയുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നത്. ഒരു പക്ഷേ സാമ്പത്തികമായുള്ള സഹായവും മറ്റും ഇവർക്ക് ലഭിച്ചിട്ടുള്ളതും ഈ ഒരു ചാനൽ വഴിയാണ്. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലായി ഇപ്പോൾ പോലീസിൽ നിന്ന്, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ സോഷ്യൽ മീഡിയയിൽ ഈ ദമ്പതികൾ വളരെ ആക്റ്റീവായിരുന്നു. ഇവർ ട്വിറ്റർ ഹാൻഡിൽ ഉപയോഗിച്ച് നിരവധി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ഒരു
ഓസിന്റെ അക്കൗണ്ട് ട്വിറ്ററിൽ ഹാൻഡിൽ ചെയ്തിരുന്നു. കാശ്മീർ ഓസിന്റെ എന്നായിരുന്നു ആ അക്കൗണ്ടിന്റെ ഹാൻഡിൽ. അതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓസിന്റെ അക്കൗണ്ട് നമുക്കറിയാം, പ്രധാനമായിട്ടും വാർത്തകളും വിവരങ്ങളും അപ്പോളപ്പോൾ നടക്കുന്ന സംഭവങ്ങളും ഒക്കെ ആ അക്കൗണ്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ അക്കൗണ്ട് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഈ അക്കൗണ്ടിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും കാശ്മീരിലെ ഇത് മൂന്ന് മൂന്നായിട്ടാണ് ഇവർ പറയുന്നത് വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഈ അക്കൗണ്ടുമായി നിരവധി ആൾക്കാർ, ഈ അക്കൗണ്ട് സത്യത്തിൽ ഇവർ ഉപയോഗിച്ചിരുന്നത് സമൂഹത്തിൻ്റെ വിവിധ തട്ടിലുള്ള ആൾക്കാരെ ബന്ധപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. ഈ അക്കൗണ്ടുമായി നിരവധി ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിനിടയിലും കാശ്മീരിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും നിരവധി ആൾക്കാർ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഈ അക്കൗണ്ടിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം എന്ന് ചിലരൊക്കെ അറിഞ്ഞുകൊണ്ടും ആവും. എന്തായാലും ഈ അക്കൗണ്ടുമായി ബന്ധപ്പെടുകയും ഇവർക്ക് മെസ്സേജ് അയക്കുകയും ഇവർ തിരിച്ച് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്, മലയാളി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരു മാധ്യമ പ്രവർത്തകയുടെ, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയുമായുള്ള ഇവരുടെ ചാറ്റ് പോലീസിൽ നിന്ന് എങ്ങനെയോ പുറത്തു വന്നിട്ടുണ്ട്. അത് NDTV ജേർണലിസ്റ്റായ നിധി റാസ്ദാൻ്റെയാണ്. നിധി റാസ്ദാൻ ഇവരുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. എന്തായാലും ഈ അക്കൗണ്ടിലൂടെ ഇവർ ശ്രമിച്ചിട്ടുണ്ടാകുക, പൗരത്വ ഭേദഗതിയുടെ പേരിലായാലും കാശ്മീർ വിഷയത്തിലായാലും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പറയുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ ഒരു പക്ഷേ തങ്ങളുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമമായിരിക്കണം ദമ്പതികൾ ഈ ഒരു ഓസിൻ്റെ അക്കൗണ്ടിലൂടെ നടത്തിയത് എന്നാണ് ഇപ്പോൾ അന്വേഷകരുടെ നിഗമനം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, രാജ്യത്ത് നടന്ന പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭം രാജ്യവിരുദ്ധ ശക്തികൾ, ദേശവിരുദ്ധ ശക്തികൾ നമ്മുടെ രാജ്യത്ത് അന്തഃഛിദ്രവും ആഭ്യന്തര കലാപവും ഉണ്ടാക്കാനുള്ള ഒരു മറയായി ഉപയോഗിച്ചു എന്ന യാഥാർത്ഥ്യം, ഈ യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് ഈ കാശ്മീരി ദമ്പതികളുടെ, ജഹാൻ സേബ് സാമിയുടെയും അയാളുടെ ഭാര്യ ഹിന്ദ ബഷീറിൻ്റെയും അറസ്റ്റ്. എന്ന് മാത്രമല്ല, ഈ പോലീസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം ഡൽഹിയിൽ നടന്ന കലാപങ്ങളിലും ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമസ്കാരം.